My dear students, in the last class we have studied about the photosynthesis in the ocean. Priyapetta kuttigale, kazhinja classil samudrangalil nadakkunna prakasha samsleshanathe kurichu naam padichu kazhinju. The major portion of oxygen that we respire is obtained from the algae and water plants seen in the ocean by the process photosynthesis. ഭൂമിയിലെ ജീവികൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജന്റെ വലിയൊരു ഭാഗവും ലഭ്യമാകുന്നത് സമുദ്രങ്ങളിലെ ആൽഗകളുടെയും മറ്റു ജലസസ്യങ്ങളുടെയും പ്രകാശ സംശ്ലേഷണ ഫലമായാണ്. വി ഓൾസോ ഡിപ്പെൻഡ് ഓൺ ഓഷ്യൻ ഫോർ ഫുഡ്. മനുഷ്യനുൾപ്പെടെയുള്ള കരജീവികൾ ആഹാരത്തിനു വേണ്ടിയും സമുദ്രത്തെ ആശ്രയിക്കുന്നു. About 70 to 80% of oxygen in the atmospheric air is contributed by algae in the ocean through the process of photosynthesis. അന്തരീക്ഷ വായുവിലെ ഏകദേശം 70 to 80% വരെ ഓക്സിജനും പ്രകാശ സംശ്ലേഷണ പ്രക്രിയ വഴി പ്രദാനം ചെയ്യുന്നത് സമുദ്രത്തിലെ ആൽഗകളാണ്. നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി ഹൗ ഓഷ്യൻ ഗെറ്റ്സ് പൊല്യൂട്ടഡ്. അടുത്തതായി നമുക്ക് സമുദ്രം എങ്ങനെയെല്ലാം മലിനീകരിക്കപ്പെടുന്നു എന്ന് പഠിക്കാം. വാട്ട് ആർ ദ മെയിൻ കോസസ് ഓഫ് ഓഷ്യൻ പൊല്യൂഷൻ? സമുദ്ര മലിനീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം? ദ റീസൺസ് ഫോർ ഓഷ്യൻ പൊല്യൂഷൻ: കെമിക്കൽ വേസ്റ്റ്, ഓയിൽ സ്പിൽ, ഓഷ്യൻ മൈനിങ്, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ദ വേസ്റ്റ് ഫ്രം ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് വേസ്റ്റ്. സമുദ്ര മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ: രാസ മാലിന്യങ്ങൾ, എണ്ണ ചോർച്ച, സമുദ്ര ഖനനം, അമിതമായ രാസവള ഉപയോഗം, ആണവ റിയാക്ടറിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ. ഓഷ്യൻ പൊല്യൂഷൻ ഈസ് കോസ്ഡ് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ടോക്സിക് മെറ്റീരിയൽസ് ആൻഡ് ഹാംഫുൾ പൊല്യൂട്ടൻസ് സച്ച് ആസ് അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, കെമിക്കൽസ് ആൻഡ് പ്ലാസ്റ്റിക് ലിറ്റർ ഇൻ ടു ദി ഓഷ്യൻ വാട്ടേഴ്സ്. വിഷപദാർത്ഥങ്ങളും കാർഷിക വ്യാവസായിക മാലിന്യങ്ങൾ, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ മലിനവസ്തുക്കളും സമുദ്രജലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സമുദ്ര മലിനീകരണത്തിന് കാരണം. കോമൺ മാൻമേഡ് പൊല്യൂട്ടൻസ് ദാറ്റ് റീച്ച് ദ ഓഷ്യൻ ഇൻക്ലൂഡ് pesticides, herbicides, fertilizers, detergents, oil, industrial chemicals and sewage. കീടനാശിനികൾ, കളനാശിനികൾ, രാസവളങ്ങൾ, ഡിറ്റർജൻറ്റുകൾ, എണ്ണ, വ്യാവസായിക രാസവസ്തുക്കൾ, മലിനജലം എന്നിവ സമുദ്രത്തിലെത്തുന്ന മനുഷ്യ നിർമ്മിത മലിനീകരണ ഘടകങ്ങളാണ്. ഹൗ ഓഷ്യൻ പൊല്യൂഷൻ ആഡ്വേഴ്സലി എഫക്ട്സ് ഓർഗനിസംസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻസ്. ദ ഓയിൽ സ്പിൽ ഈസ് ഡേഞ്ചറസ് ടു മെറൈൻ ലൈഫ് ഇൻ സെവറൽ വേയ്സ്. എണ്ണ ചോർച്ച പല വിധത്തിൽ
സമുദ്ര ജീവികൾക്ക് അപകടകരമാണ്. ദ ഓയിൽ സ്പിൽഡ് ഇൻ ദ ഓഷ്യൻ കുഡ് ഗെറ്റ് ഓൺ ടു ദ ഗിൽസ് ആൻഡ് ഫെതേഴ്സ് ഓഫ് മെറൈൻ ആനിമൽസ് വിച്ച് മേക്സ് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ ദം ടു മൂവ് പ്രോപ്പർലി ഓർ ഫീഡ് ദയർ ചിൽഡ്രൻ. സമുദ്രത്തിൽ വിതറിയ എണ്ണ സമുദ്ര ജന്തുക്കളുടെ ശരീരത്തിനുള്ളിലേക്കും തൂവലുകളിലേക്കും എത്തിച്ചേരാം. ഇത് ശരിയായി നീങ്ങാനോ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് സമുദ്രജീവികൾക്ക് പലവിധത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഓയിൽ സ്പിൽ ഫ്ലോട്ട്സ് ഓൺ ദി സർഫസ് ഓഫ് ദി വാട്ടർ ആൻഡ് പ്രിവെൻസ് സൺലൈറ്റ് ഫ്രം റീച്ചിങ് ടു മെറൈൻ പ്ലാന്റ്സ് ആൻഡ് എഫക്ട്സ് ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. എണ്ണ ചോർച്ച ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഒഴുകുകയും സൂര്യപ്രകാശം സമുദ്ര സസ്യങ്ങളിൽ എത്തുന്നത് തടയുകയും സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയെ ബാധിക്കുകയും ചെയ്യുന്നു. ഡിപ്ലീറ്റ്സ് ഓക്സിജൻ കണ്ടന്റ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് ഇല്ലാതാക്കുന്നു. വെൻ ദ ലെവൽ ഓഫ് ഓക്സിജൻ ഡിക്രീസസ് ദൊക്കെ ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് മെറൈൻ ആനിമൽസ് ലൈക്ക് വെയിൽസ് ടേർട്ടിൽസ് ഷാർക്സ് ഡോൾഫിൻസ് പെൻഗ്വിൻസ് ഗോസ് ഡൗൺ. ഓക്സിജന്റെ അളവ് സമുദ്രജലത്തിൽ കുറയുമ്പോൾ തിമിംഗലങ്ങൾ ആമകൾ സ്രാവുകൾ ഡോൾഫിനുകൾ പെൻഗ്വിനുകൾ തുടങ്ങിയ സമുദ്ര ജന്തുക്കളുടെ നിലനിൽപ്പിനുള്ള സാധ്യതയും കുറയുന്നു. ഓഷ്യൻ പൊല്യൂഷൻ എഫക്ട്സ് വാട്ടർ പ്ലാന്റ്സ് ആൽഗ ഫിഷസ് ആൻഡ് അതർ എക്വാട്ടിക് ആനിമൽസ്. ബിക്കോസ് ഓഫ് ഓഷ്യൻ പൊല്യൂഷൻ ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിക്രീസസ്. ദിസ് എഫക്ട്സ് the land animals badly. samudra malinigaranam jalasasyangal algagal malsyangal mattu jalajeevigal ennivayude naashathinu kaaranamagunu. prakasha samsleshnathinte thodu kurayunu. tanmoolam karayilulla jeevigaleyum idu pratigoolamayi baadhikkunu. chemicals from pesticides can accumulate in the fatty tissue of animals seen in the ocean leading to failure in their reproductive system. കീടനാശിനികളിൽ നിന്നുള്ള രാസവസ്തുക്കൾ സമുദ്രങ്ങളിൽ കാണുന്ന മൃഗങ്ങളുടെ കൊഴുപ്പ് കലകളിൽ അടിഞ്ഞുകൂടുകയും അവയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ തകരാറ് സംഭവിക്കുകയും ചെയ്യുന്നു. പൊല്യൂഷൻ ഡസ് നോട്ട് ഓൺലി എഫക്ട് മെറൈൻ ലൈഫ് ആൻഡ് ദെയർ എൻവയോൺമെൻറ്റ്, ഇറ്റ് ഓൾസോ എഫക്ട്സ് മാൻകൈൻഡ്. ഇഫ് ഹ്യൂമൻസ് ആർ എക്സ്പോസ്ഡ് ടു ദീസ് ടോക്സിക് കെമിക്കൽസ് ഫോർ ലോങ് പീരിയഡ്സ് ഓഫ് ടൈം, ദെൻ ദിസ് ക്യാൻ റിസൾട്ട് ഇൻ ഡേഞ്ചറസ് ഹെൽത്ത് പ്രോബ്ലംസ് which include hormonal issues, reproductive issues, and damage to our nervous systems and kidneys. മലിനീകരണം സമുദ്ര ജീവികളെയും അവയുടെ പരിസ്ഥിതിയെയും മാത്രമല്ല മനുഷ്യരാശിയെയും ബാധിക്കുന്നു. വളരെ കാലം മനുഷ്യർ ഈ രാസവസ്തുക്കൾക്ക് വിധേയരാകുകയാണെങ്കിൽ ഇത് അപകടകരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതിൽ ഹോർമോൺ പ്രശ്നങ്ങൾ, പ്രത്യുൽപാദന പ്രശ്നങ്ങൾ, നമ്മുടെ നാഡീവ്യവസ്ഥയ്ക്കും വൃക്കകൾക്കും കേടുപാടുകൾ എന്നിവ ഉൾപ്പെടുന്നു. കെമിക്കൽസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് അഗ്രികൾച്ചർ get washed into the rivers and from there are carried into the oceans.
These chemicals do not get dissolved and sink at the bottom of the ocean. Small animals ingest these chemicals and they are later eaten by large animals, which then affects the whole food chain. വ്യവസായ മേഖലകളിലും കാർഷിക മേഖലകളിലും ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ നദികളിലേക്ക് ഒഴുകുകയും അവിടെ നിന്ന് സമുദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഈ രാസവസ്തുക്കൾ സമുദ്രത്തിൻ്റെ അടിയിൽ കിടക്കുന്നു. ചെറിയ ജീവികൾ ഈ രാസവസ്തുക്കൾ കഴിക്കുകയും പിന്നീട് വലിയ ജീവികൾ അവയെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് മുഴുവൻ ഭക്ഷ്യശൃംഖലയെയും ബാധിക്കുന്നു. ദീസ് ഫുഡ് ആർ ഈറ്റൺ ബൈ ഹ്യൂമൻസ് വിച്ച് എഫക്ട്സ് ദെയർ ഹെൽത്ത് ആസ് ടോക്സിൻസ്. ദീസ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ടിഷ്യൂസ് ഓഫ് പീപ്പിൾ ആൻഡ് ക്യാൻ ലീഡ് ടു ക്യാൻസർ, ബർത്ത് ഡിഫെക്ട്സ് ഓർ ലോങ് ടേം ഹെൽത്ത് പ്രോബ്ലംസ്. ഈ മൃഗങ്ങളെ, ഈ ജീവികളെ പിന്നീട് മനുഷ്യർ ഭക്ഷിക്കുമ്പോൾ ഇത് ഭക്ഷിക്കുന്ന ആളുകളുടെ കോശങ്ങളിൽ വിഷവസ്തുക്കൾ നിക്ഷേപിക്കുകയും ക്യാൻസർ, ജനന വൈകല്യങ്ങൾ, ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ദ മോസ്റ്റ് ഡേഞ്ചറസ് എലമെൻസ് ഓഫ് ദിസ് പൊല്യൂഷൻ ഈസ് ദാറ്റ് പ്ലാസ്റ്റിക്സ് takes thousands of years to decay. As a result, the toxins from plastics have entered the food chain, threatening the human health. ഈ മലിനീകരണത്തിൻ്റെ ഏറ്റവും അപകടകരമായ ഘടകങ്ങളിൽ ഒന്നായ പ്ലാസ്റ്റിക് ക്ഷയിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കും. തന്മൂലം പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള വിഷവസ്തുക്കൾ ഭക്ഷ്യശൃംഖലയിൽ പ്രവേശിച്ച് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്നു. നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി വാട്ട് ആർ ദ സൊല്യൂഷൻസ് ഫോർ ഓഷ്യൻ പൊല്യൂഷൻ. അടുത്തതായി നമുക്ക് സമുദ്ര മലിനീകരണത്തിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ദ ഫസ്റ്റ് സൊല്യൂഷൻ ഈസ് റെഡ്യൂസിങ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്. ആദ്യത്തെ പരിഹാര മാർഗമാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. ദ സെക്കൻഡ് സൊല്യൂഷൻ ഈസ് യൂസ് റീയൂസബിൾ ബോട്ടിൽസ് ആൻഡ് വെസൽസ്. പുനരുപയോഗിക്കാവുന്ന കുപ്പികളും മറ്റു പാത്രങ്ങളും ഉപയോഗിക്കുക. ദ തേർഡ് സൊല്യൂഷൻ ഈസ് റീസൈക്കിൾ വാട്ടെവർ യു ക്യാൻ. മൂന്നാമത്തെ പരിഹാര മാർഗമാണ് നിങ്ങൾക്ക് റീസൈക്കിൾ ചെയ്യാവുന്ന, പുനഃചംക്രമണം ചെയ്യാവുന്ന എല്ലാം പുനഃചംക്രമണം ചെയ്യുക. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഉപയോഗം കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, പുനഃചംക്രമണം ചെയ്യുക. സ്റ്റാർട്ട് ടു ക്ലീൻ ദ ബീച്ച്. സമുദ്രവും സമുദ്രത്തിൻ്റെ പരിസരങ്ങളുമായിട്ടുള്ള പ്രദേശങ്ങളും വൃത്തിയാക്കാൻ ആരംഭിക്കുക. റെഡ്യൂസ് ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. റെഡ്യൂസ് ദ യൂസ് ഓഫ് ഹെർബിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. കളനാശിനികളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കുക. റെഡ്യൂസ് ദ യൂസ് ഓഫ് എനർജി. ഊർജത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഗീവ് അവെയർനെസ് പ്രോഗ്രാംസ്. ബോധവൽക്കരണ പരിപാടികൾ നടത്തുക.